Hi friends, ellavarkkum namaskaram. Innu nammal prepare cheynathu pineapple cake aanu. Pineapple glaze cake. Ithinullile nammal pineapple crush enganeyanu prepare cheyyunnathum adu pole thanne pineapple glaze prepare cheynathum njan ulpeduthittundu. Aadyam namukku pineapple cake inde preparation lkk kadakkam. Njan ivide 1 cup maida eduthittundu. Adilekku 1 teaspoon baking powder namukku cherthu kodukkam. അതുപോലെ ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്തു കൊടുക്കാം സോൾട്ട് ഒരു കാൽ ടീസ്പൂൺ അതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കണം ഇനി നമുക്ക് പൈനാപ്പിൾ ക്രഷ് എങ്ങനെ ഉണ്ടാക്കുന്നോന്ന് നോക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ പൈനാപ്പിൾ ഞാൻ ഒരു കപ്പ് ആഡ് ചെയ്തു കൊടുക്കാനാണ് അതിലേക്ക് ഒരു കാൽ കപ്പോളം ഷുഗർ ആഡ് ചെയ്തു കൊടുക്കുക പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ പഞ്ചസാര എല്ലാം നന്നായിട്ട് ഉരുകി വരണം അതിൽ കിടന്ന് വേണം നമ്മുടെ പൈനാപ്പിൾ ഒന്ന് വെന്തു വരാനായിട്ട് ഇപ്പോ പഞ്ചസാര എല്ലാം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പോ നമ്മുടെ പൈനാപ്പിൾ പീസസ് എല്ലാം തന്നെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് അതുപോലെ പഞ്ചസാര എല്ലാം തന്നെ ഉരുകി അതിലേക്ക് നന്നായിട്ട് ജോയിൻ ആയിട്ടുണ്ട് ഇപ്പോ ഏകദേശം നമ്മുടെ പൈനാപ്പിൾ ക്രഷ് റെഡി ആയിട്ടുണ്ട് ഇതിനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ഞാൻ മുട്ട രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതിനി ഒരു ബീറ്റർ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം നന്നായിട്ട് ബീറ്റ് ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ അത് മുഴുവനായിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അത് ജോയിൻ ആക്കുക അതിനു ശേഷം ബാക്കിയുള്ളത് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ആഡ് ചെയ്തു കൊടുക്കുക ഇനി ബാക്കിയുള്ള പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോ പഞ്ചസാരയും മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു കാൽ കപ്പ് ഓയിൽ ആണ് അത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി പൈനാപ്പിൾ എസൻസ് നമുക്ക് ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഓൾറെഡി മൈദ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം മൈദ മിക്സ് നമുക്ക് അതും ഒരുമിച്ച് നമ്മൾ എല്ലാം കൂടി ഇട്ട് കൊടുക്കരുത് ഇതിനി 2 സ്പൂൺ വെള്ളം ഇട്ട് കൊടുക്കുക അതിനി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ അതൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി മൈദ മിക്സ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരിക്കലും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അത് മിക്സ് ആയതിനു ശേഷം വീണ്ടും 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക അതും ഫോൾഡ് ചെയ്യുക അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് വേണം മൈദ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ മൈദ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക ഇപ്പോ എല്ലാം മിക്സ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പൈനാപ്പിൾ ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇതും കൂടി നമ്മൾ ഫോൾഡ് ചെയ്ത് തന്നെ എടുക്കുക കൂടുതലായിട്ട് ഇളക്കാൻ പോകരുത് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒന്നാകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പൈനാപ്പിൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു യെല്ലോ കളറാണ് അത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കളർ ആഡ് ചെയ്തില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല ഞാനൊരു യെല്ലോ കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തതാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക്
ബേക്ക് ചെയ്യാനുള്ള ട്രേ റെഡിയാക്കാം. ഞാൻ ഇതിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കുകയാണ്. നമ്മൾ സൈഡിലും എല്ലാ സ്ഥലത്തും നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കുക. ഞാൻ അതിൻ്റെ അടിയിലൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിലും നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഓവൻ 10 മിനിറ്റ് 160 ഡിഗ്രിയിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കണം. നമ്മുടെ എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 30 to 40 മിനിറ്റ് വരെ 150 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കണം. നിങ്ങളത് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക, ഓരോ ഓവനും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി വേറൊരു ബൗളിലേക്ക് ഞാനൊരു 1/2 കപ്പ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ജെലാറ്റിൻ പൗഡർ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. കേക്ക് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഇതിന് ഗ്ലേസും പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ പൈനാപ്പിൾ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് പീസ് പീസാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് ജ്യൂസാക്കി എടുക്കണം. എന്നിട്ട് ആ ജ്യൂസ് ഒരു 2 കപ്പ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മിൽക്ക് മെയ്ഡ് ഞാനൊരു 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം എങ്ങനെയാണോ അതനുസരിച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല എങ്കിൽ പഞ്ചസാര അതനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിനി നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അത് നന്നായിട്ട് യോജിച്ച് വരും. നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ജെലാറ്റിൻ്റെ മിക്സും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് ബോയിലായി വരുമ്പോൾ തന്നെ ഇത് കുറുകി വരും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ഡ്രോപ്പ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. 150 ഗ്രാമോളം വൈറ്റ് ചോക്ലേറ്റ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റും കൂടെ അതിൽ കിടന്ന് നന്നായിട്ട് മെൽറ്റായി വരണം. ഇപ്പം നമ്മളുടെ ഗ്ലേസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിനി നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനത് കട്ട് ചെയ്ത് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പീസ് നമുക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ലെയർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ലെയറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഇനി വിപ്പിംഗ് ക്രീം നമുക്ക് നന്നായിട്ട് സെറ്റാക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ചുറ്റിനും വെച്ചിട്ടുണ്ട്. അതിനി ഒരു 3-4 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഗ്ലേസ് അതിന് മുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി വന്നിട്ടുണ്ട് നമ്മളുടെ കേക്ക്. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഗ്ലേസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല പൈനാപ്പിളിൻ്റെ നല്ല ഫ്ലേവറായിട്ടുള്ള ഒരു കേക്കാണ്. കാരണം നമ്മൾ ഇതിൽ ഒറിജിനൽ ആയിട്ടുള്ള പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഗ്ലേസും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് പൈനാപ്പിൾ ക്രഷും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല പൈനാപ്പിളിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. ഇനി ഈ ഗ്ലേസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ആവണം. എങ്കിൽ മാത്രമേ വേറെ എന്തെങ്കിലും ഡെക്കറേഷൻസ് നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അതിന് മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ടിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന ഒരു കേക്ക് റെസിപ്പിയാണ്. അതുപോലെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു.